സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം കോട്ടയ്ക്കൽ നടന്ന ഒരു സംഭവം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഒരു വൈറൽ വീഡിയോ ആണ്. അതായത് കല്യാണം മുടക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വൃദ്ധനെ പോയിട്ട് രണ്ടു മൂന്ന് പേര് അടിച്ച് താഴെയിടുന്ന ഒരു രംഗം. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പറയാനുണ്ട്. മുടക്കിയെന്നാരോപിച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്ന് പരാതി. കേസിൽ മൂന്ന് പേരെ കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശി കുട്ടിയാലിയാണ് മർദ്ദനത്തിന് ഇരയായത്. കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി 8 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് ഹൃദ്രോഗിയായ കുട്ടിയാലിയെ അയൽവാസിയും മകനും ബന്ധുക്കളും ചേർന്ന് മർദ്ദിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഒരിക്കലും അവന് പെണ്ണു കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെയും അവൻ്റെ ബാപ്പയുടെയും തനി സ്വരൂപമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതായത് ഇവന്മാരുടെ വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴീ ബാപ്പ എന്ന് പറയുന്ന ചില തെണ്ടികൾ ഭയങ്കരമായി മോശമായിട്ടാണ് ഈ മരുമക്കളോട് പെരുമാറുന്നത്. നമ്മൾ കണ്ടതാണ് പല സ്ഥലങ്ങളിലും ആത്മഹത്യ ചെയ്യുന്നതും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പീഡനങ്ങളും, നീ ഞങ്ങളോട് മിണ്ടാറായോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവൻ്റെ ഇയാളുടെയൊക്കെ സ്വഭാവമാണ് ശരിക്ക് കാണിച്ചു തന്നത്. അതായത് അയാൾ പറഞ്ഞത് എന്തായിരിക്കാം, ആ ചെറുക്കൻ ശരിയല്ല, അവരുടെ വീട്ടുകാർ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്നത്, അതായത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ കല്യാണം മുടക്കിയത് അയാളുടെ ഒരു ഹോബിയായിരിക്കാം, ഇല്ലെങ്കിൽ കല്യാണം മുടക്കുന്നത് അയാൾ പതിവായിരിക്കാം, ഇയാൾക്ക് എന്താ വേറെ പണിയില്ലേ. ഞാൻ അന്വേഷിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞത് സത്യസന്ധമാണ്. അതായത് ഇയാൾക്ക് അറിയുന്നൊരു കുട്ടീനെയാണ് ആ വീട്ടിലേക്ക് കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പം ആ ചെറുക്കൻ്റെ സ്വഭാവത്തെ പറ്റിയും തന്തയുടെ സ്വഭാവത്തെ പറ്റിയും ഒന്ന് സൂചിപ്പിച്ചു. അത് ശരി തന്നെയാണ്, അതായത് നിങ്ങൾ കൊടുത്തോ, പക്ഷെ ഇങ്ങനെയാണ് അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു. അതെന്ന് പറയുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരുത്തൻ്റെ സ്വഭാവം നല്ലതല്ലെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ പറയും മക്കളെ നോക്കിയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇന്ന് നമുക്കറിയാലോ ഇന്ന് എത്ര വലിയ 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 പ്രമാണിമാരടിക്കാന്ന് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്നത് വേറെ എവിടെയല്ല. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത വീടുകളാണ്, ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചുവിട്ട വീടുകളാണ്, കാറായിട്ടും സ്വർണമായിട്ടും പൈസയായിട്ടും ഒക്കെ. എന്നിട്ട് എത്ര പെൺകുട്ടികൾ ഇപ്പോഴും സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട്, ഒരെണ്ണം പോലും സമാധാനത്തിൽ ജീവിക്കുന്നില്ല. അതായത് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഈ പിതാവ് വരെ, ഈ അമ്മായി അച്ഛൻ വരെ ഭയങ്കര മോശക്കാരാണ്, അമ്മാതിരി തോന്നിയവാസമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ചെറുക്കൻ വന്നിട്ട് അവൻ്റെ ആ ദേഷ്യവും അതുപോലെ തന്നെ ഇവൻ്റെ തന്തയുടെ ആ ദേഷ്യവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ആ വീട്ടിലേക്ക് ഒരു പെൺകുട്ടീനെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിക്കേണ്ടി വരുവനും. അമ്മാതിരി തോന്നിയവാസമുള്ള വീടുകളാണിത്, തോന്നിയവാസമുള്ള വീടുകൾ. ഒരു പ്രശ്നവും വേണ്ട. അതായത് കുട്ടിയാലിക്ക പറഞ്ഞത് തന്നെയാണ് ശരി. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളും കുറേ അന്വേഷിച്ചു പറഞ്ഞ്, നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് തന്നെയാണ്, കുട്ടിയാലിക്ക തന്നെയാണ് ശരി. ആ മനുഷ്യൻ എന്നിട്ട് നിലത്തിട്ട് ചവിട്ടി അടിച്ച് താഴെയിട്ട് ഒരു ദിവസം നമ്മളെല്ലാവരും അയാളെ തെറ്റിദ്ധരിച്ചു. അതായത് ഞാനൊക്കെ വിചാരിച്ചത് ആ മനുഷ്യന് രണ്ട് കിട്ടേണ്ടതാണ്, കാരണം എന്താ വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമല്ലേ ഇല്ലാതാക്കിയത് എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരന് അവൻ്റെ ആ സ്വഭാവവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഈ കുട്ടിയാലി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ചെയ്തതാണ് ബെസ്റ്റ്, അയാൾ ചെയ്തതന്നെ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ആ പാവം പിടിച്ച ആ മനുഷ്യനെ പോയിട്ട് അങ്ങ് എന്താ പറയണ്ട, എല്ലാവരും കൂടി അങ്ങ് അയാളെന്തോ കല്യാണം മുടക്കിയായി അപ്പോഴേക്ക്. അയാളുടെ ഇല്ല അസൂയും കുശുമ്പും തെച്ചു ആ അതിൽ തീർത്തു എന്നുള്ളതാണ്. അയാളെ തല്ലിയപ്പോഴും ഒക്കെയായിരുന്നു. ഇന്ന് പക്ഷേ കേസിൻ്റെ ഗതി മാറി. ഇന്ന് ഈ ബാപ്പയും മകനും എല്ലാവരും കേസിൻ്റെ പുറകെയാണ്. ഇപ്പോഴും നല്ല രീതിയിലുള്ള ഇത് കിട്ടും, ഒരു സംശയവും വേണ്ട. ജയിലിൽ കുറച്ചു കാലം ബാപ്പക്കും മകനും നല്ല സുഖത്തിലിരിക്കാം. കാരണം കല്യാണം മുടങ്ങുന്നത് എന്തിനാണ് അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മുടെ പോരായ്മ, അതായത് നമ്മൾ എത്ര അയൽവക്കത്ത് ചില ആൾക്കാരുണ്ട് അയൽവക്കക്കാരായിരിക്കും നല്ല സ്നേഹമായിരിക്കും. ആരെങ്കിലും ചോദിക്കും മേഡം ഇങ്ങനെയുണ്ട് ആ ചെറുക്കനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൽവക്കത്തെ സ്നേഹം കളയേണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണും കൂട്ടിയിട്ട് പറയും നല്ല ചെറുക്കനാന്ന് പറയും. പക്ഷേ 10 പൈസ കൊള്ളത്തിലായിരിക്കും ചെറുക്കനാണ്. ചെറുക്കൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ MDMA മറ്റേതും വെക്കുന്നവനായിരിക്കും, ഇല്ലെ ആൻസും പാൺപരാഗും വെക്കുന്നവനായിരിക്കും. അങ്ങനെയുള്ള ടീമിൻ്റെ അടുത്തേക്കായിരിക്കും പിന്നെ വിടുന്നത്. അപ്പോഴേ നമ്മൾ ചോദിക്കും അല്ലടോ നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ലേ, അയ്യോ മോനെ ഞാൻ എന്ത് പറയാനാണ് ഇത്രയും അടുത്ത്. അങ്ങനെയാ പറയാ ഇത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ നല്ല രീതിയിൽ പറഞ്ഞു മക്കളെ കൊടുക്കല്ലേ, ദാ തന്തയും ശരിയല്ല ആ ചെക്കനും ശരിയല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ കാണിക്കുകയും ചെയ്തു. അത് രണ്ടുപേരും അവർ തന്നെ അവരുടെ കുഴി തോണ്ടി എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. ഈ ബാപ്പയും മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ദേഷ്യം അവരുടെ ആക്രോശം, എന്താ ആക്രോശം, ഭയങ്കര ഒരു സംഭവമല്ലേ. ഇവന്മാർ വിചാരിച്ചെന്താ വെച്ചാൽ ഭയങ്കര ഹീറോ ആയിട്ടങ്ങ് നടക്കാമെന്നാണ്. ഭയങ്കര ഹീറോ ആകാം,
അങ്ങനെ ഹീറോ ആയിട്ട് നടക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും ശരിക്കും തന്തയും മോഞ്ഞും നല്ല എന്താ പറയുക എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അത് നന്നായി അവിടുന്ന് ആദ്യം ഈ പാവം മനുഷ്യൻ കേസൊന്നും കൊടുക്കാൻ പോയില്ല. എല്ലാവരും ഇയാളെ കുറ്റം പറയായിരുന്നു. പിറ്റേന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് മുഴുവൻ ഈ മനുഷ്യനെതിരെയായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരുത്തം നമ്മളെ നാട്ടിലുണ്ടോ, ഇങ്ങനത്തെ ഒരുത്തം നമ്മളെ നാട്ടിലുണ്ടോ. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം മുടക്കികൾ എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. നിങ്ങൾ വല്ല ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഈ മറ്റേ എന്താ പറയേണ്ടത് ഈ മറ്റേ ഷെയർ കൂടുകയും അതുപോലെ തന്നെ മറ്റേ വലിച്ചൂതുകയും ഇതൊക്കെ ചെയ്യുമ്പോഴേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പറയും ചെറുക്കൻ ബലിയുണ്ട്, ഇല്ലെങ്കിൽ ചെറുക്കൻ ഷെയറിൻ്റെ ആളാണ് ഒക്കെ പറയുമോർന്ന്. അത് പറയണം എല്ലാവരും, ഒരിക്കലും പറയാതിരിക്കരുത്. ഒരിക്കലും നമ്മൾ ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ, ഉള്ളത് നമുക്ക് പറയാം കൃത്യമായിട്ട്. അപ്പോഴവൻ പറയും ഒരു സിഗരറ്റ് വലിക്കുന്നത് അത്ര വലിയ കുഴപ്പമാണ്, ഒരു കുഴപ്പമല്ല, അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കത് കുഴപ്പം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് വലിക്കുകയും കുടിക്കുകയും ചെയ്യാതെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്, അവരൊക്കെ ഇങ്ങനെയുള്ള ടീമുകൾ ഒരു കുഴപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടിയാലിക്കേനെ പോലെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പറയണം. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നെന്ന് പറയുന്നത് പിന്നെ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാം. അതാണ് നല്ലതായിട്ട് പണിയെടുത്ത് ജീവിച്ച് നല്ല മര്യാദയ്ക്കുള്ള ഒരുത്തിന് പെണ്ണ് കൊടുക്കാൻ ആരുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള തരികിടകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് ഇഷ്ടംപോലെ കിട്ടും. ജയിലിൽ കിടന്നവനും അതുപോലെ തന്നെ എന്തെങ്കിലും പിന്നെ പ്രതിയായവനും ഇതൊക്കെ പെണ്ണ് കിട്ടാനുണ്ട്. നല്ല രീതിയിൽ പണിയെടുക്കുന്ന പ്രവാസികൾക്കില്ല, നല്ല പൈസ ഉണ്ടാക്കിയിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സുള്ള, സാമ്പത്തികമൊന്നുമില്ല, വീടും ഉണ്ടാവില്ല, പക്ഷെ സ്നേഹിക്കാനൊരു മനസ്സുണ്ടാവും. അവനും പെണ്ണില്ല, അവനും ഒരു മനുഷ്യൻ പെണ്ണ് കൊടുക്കില്ല. അതാണ് ഒരു നാടൻ പണിക്കാരൻ പോയിട്ട് പെണ്ണിനെ ചോദിച്ചിട്ട് ഒരാളും കൊടുക്കില്ല. ഇന്നത്തെ കാലത്ത് ആർക്കും വേണ്ട. അതാണ് അങ്ങനെയാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പണച്ചാക്ക് ചെക്കനെ വേണം, ഇല്ലെങ്കിലും തന്നെ നല്ല ഇത് വേണം. പക്ഷേ ചെക്കൻ്റെ സ്വഭാവം പത്ത് പൈസയൊക്കെ കൊള്ളുകയും ചെയ്യില്ല. അതാണ് അവനാണെങ്കിൽ കാറായിട്ടും ഇതായിട്ടും ഒക്കെ ആയിട്ട് കൊടുക്കും. എനിക്കൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞ് വരുന്നവനോട് പറയും പോയിക്കോ, മനയുടെ പെണ്ണില്ല എന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മളെ കാലം അങ്ങനെ പോയി അവിടുന്ന്. എത്ര കുട്ടികളുടെ ജീവിതമാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഡിവോഴ്സായിട്ടും അതുപോലെ തന്നെ ഒത്തുപോകാതെയും കിടക്കുന്നതെന്നറിയാം. ഒരുപാട് കുട്ടികളിങ്ങനെ ഈ പിന്നെ ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പെട്ടുപോയല്ലോ എന്ന്. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ നല്ല ചെറുക്കനായിരിക്കും, പക്ഷേ അമ്മായി അമ്മയും അമ്മായി അച്ഛനും പത്ത് പൈസക്കോ കൊള്ളാത്ത അമ്മായി അച്ഛനും അമ്മായി അമ്മമാരുണ്ട്. അതായത് ആർത്തി പണ്ടാരങ്ങളുണ്ട്, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതായത് സ്വന്തം വീട്ടുകാരെ പറ്റിയിട്ട് 24 മണിക്കൂർ ഇവർ രണ്ടുപേരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ചില വിദ്വാന്മാർ, ചില അമ്മായിയച്ചന്മാർ പെണ്ണിന് മരുമോളെ തല്ലുകയും കൂടി ചെയ്യും. അങ്ങനെയുള്ള ടീമുമുണ്ട്. അപ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അതൊക്കെ കൊള്ളേണ്ടതല്ലേ, മോളെ അച്ഛനെ പോലെ വിചാരിച്ചാൽ മതി, ഇതാണ് പരിപാടി. അപ്പം ഇമാതിരി തോന്നിയ വാസങ്ങളൊക്കെ നടക്കുമ്പോഴേ കുട്ടിയാലീനെ പോലെയുള്ള ആൾക്കാരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല മക്കളെ, നിങ്ങൾ പറയണം അതാണ് വേണ്ടത്. നിങ്ങൾ അനാവശ്യമായിട്ട് അവൻ്റെ കല്യാണം മുടക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അവൻ്റെ സ്വഭാവത്തെ പറ്റിയല്ലേ പറഞ്ഞത്, അവൻ്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത് അച്ചട്ടൻ ശരിയാണെന്ന് അവൻ തന്നെ തെളിയിച്ചു, അവൻ്റെ തന്തിയും കൂടി. നന്ദി, നമസ്കാരം.